വെൽക്കം ടു ആരോൺ ഫാഷൻ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. ഇതൊരു സൺസെറ്റ് ബോട്ടിൽ ആർട്ട് ആണ്. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഇത് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബേസ് കോട്ട് അടിച്ച കുപ്പിയാണ്. ഞാൻ എനാമൽ പെയിൻ്റാണ് ബേസ് കോട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ കുപ്പി ലെജൻസ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രഷും ഒരു സ്പോഞ്ചുമാണ്. ബ്രഷ് വേണമെന്നില്ല, എന്നാലും സ്പോഞ്ച് അത്യാവശ്യമാണ് ഇത് കൊടുക്കുമ്പോൾ, ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമുക്കൊരു കളർ വേണം, ഒരു മെറൂണൊക്കെ പോലത്തെ ഒരു കളറ്. ഇത് ഞാൻ റെഡും യെല്ലോയും മിക്സ് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പേൾസ്, സ്പാർക്ക്ലിംഗ് പേൾ ഓറഞ്ചാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ലെമൺ യെല്ലോ എന്ന് പറഞ്ഞ കളറ്. ലെമൺ യെല്ലോ എനിക്ക് തീരാറായിട്ടോ. ഇനി നമുക്കൊരു സ്പോഞ്ച് വെച്ചിട്ട് ഈ റെഡ് കളറിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കുപ്പീൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈറ്റ്, ഈ കളർ ഇത്രയ്ക്ക് ബ്രൈറ്റൊന്നും അല്ലേ, ഇത് കുറച്ച് ഡിമ്മാണ്. പിന്നെ ഇത്രയ്ക്ക് കളറും ഇല്ല, കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് ഇത്. ആ ക്യാമറയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കളർ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ വരെ റെഡ് കളർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ സ്പാർക്ക്ലിംഗ് ഇപ്പോൾ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച്. അപ്പോൾ ഞാൻ ഇതേപോലെ സ്പോഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ റെഡും ഓറഞ്ചും ഒരു കോമ്പിനേഷൻ ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ കുറച്ച് ശ്രദ്ധിച്ചടിച്ചാൽ നമുക്ക് അത് നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് താഴെയായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്തു. ഞാൻ കുറച്ചൊന്ന് നോക്കി അപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിയൊന്ന് അപ്ലൈ ചെയ്യാം. ഈ യെല്ലോ എന്ന് പറയുമ്പോൾ നോർമൽ തനി യെല്ലോ അല്ല, കുറച്ച് ഡെസേർട്ട് യെല്ലോ എന്ന് പറഞ്ഞൊരു കളറുണ്ടല്ലോ, അത് കൊടുത്തിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഈ യെല്ലോയും നമുക്ക് ഇവിടെ വരെ ഇങ്ങനെ മുഴുവനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബോട്ടിൽ ഉണങ്ങാൻ വെച്ച്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട്. പിന്നെ ആ ഒരു മിക്സ് റെഡും ഓറഞ്ചും കൂടി മുട്ടുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അവിടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് ഒരു കുപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡെസേർട്ടിൻ്റെ മരുഭൂമിയുടെ രൂപത്തിൽ നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രീതിക്ക് നമുക്കൊരു ഡെസേർട്ട് രീതിക്കൊരു ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വരച്ച് കൊടുത്തു. ഇനി കുറച്ചും കൂടെ നമുക്ക് വരച്ചെടുക്കാനുണ്ട്. എന്താന്ന് വെച്ചാൽ, ആ ഫ്രണ്ട് ഭാഗത്തിൽ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്ന പോലെ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടൈപ്പ് കളർ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ, ഇപ്പോൾ മിക്സ് ചെയ്തിട്ട്. അത് ഈ ഒരു ടൈപ്പ് കളറാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂട, ഞാൻ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. ആദ്യം ആ ലൈനിൽ കൂടെ കുറച്ച് കൊടുത്തിരുന്നു, പിന്നെ ഒന്നും കൂടെ നമ്മൾ കൊടുക്കുക. ആദ്യം ഞാനൊരു പേൾ ഡെസേർട്ട് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കൊടുത്തത്. അപ്പോൾ അത് മാച്ചിങ് ആയിരുന്നില്ല, അത്രയ്ക്ക് ഡാർക്കായിരുന്നില്ല. അതുകൊണ്ട് വേറൊരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. അതാണ് ആദ്യം കുറച്ച് കൊടുത്തു പോലെ നിങ്ങൾ കണ്ടില്ലേ അത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതെല്ലാം ഒന്നിങ്ങനെ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, മിക്ക പണിയും കഴിഞ്ഞു. ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. പിന്നെ ഡെസേർട്ടൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താ പണിയെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഫ്രീ ഹാൻഡായിട്ട് വരച്ച ഒരു പിക്ചറാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് കാർബൺ പേപ്പർ എന്ന് പറയുന്നത്. ട്രേസ് ചെയ്യുന്നൊരു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാർബൺ പേപ്പർ വെച്ചിട്ട്. അത് കണ്ടാൽ മനസ്സിലാവും ഈ പേപ്പറും കാർബൺ പേപ്പറും ഒരേപോലെ വെച്ച് ഒരേ രീതിക്ക് കട്ട് വെച്ചിട്ട് ആ കുപ്പിയിൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് ആ ഇമേജിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ വരച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതേ ഇമേജിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ട്രേസ് ചെയ്തെടുത്തു കാർബൺ പേപ്പർ മാറ്റി. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഒരു പെന്ന് ഇതേപോലത്തെ പെന്നോ അല്ലെങ്കിൽ സി ഡി മാർക്കറോ വെച്ചിട്ട് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്, പെയിൻറ്റ് വെച്ചിട്ടാണ്. പക്ഷേ എൻ്റെ അടുത്ത് റെഡ് ബ്ലാക്ക് കളർ പെയിൻറ്റ് തീർന്നു, ഇപ്പോൾ ലോക്ക്ഡൗണും കൂടി അല്ല, അതുകൊണ്ട് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും സി ഡി മാർക്കർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഇങ്ങനെ ബ്ലാക്ക് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ. എൻ്റെ സി ഡി മാർക്കറിന് മേടിച്ചിട്ട് അത് തെളിയുന്നുണ്ടായിരുന്നു, ഇപ്പം എന്തൊക്കെ അത് മഷിയൊക്കെ തീർന്നുപോയി, പിന്നെ അതിപ്പോൾ തെളിയുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലമുള്ള ഈ ഒരു പെന്ന് വെച്ചിട്ട് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിതേപോലെ ഒന്ന് കളർ കൊടുക്കാം. ഉള്ളിൽ പെന്ന് ആദ്യം ഒന്ന് ബോർഡർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മളിതേപോലെ കളർ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്കിത് മുഴുവൻ ഇതേപോലെ കളർ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഞാൻ പെന്ന് കൊടുത്ത് പെന്ന് വെച്ചിട്ട് ചെയ്തില്ലായിരുന്നു കളറിങ് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബ്ലാക്ക് എനാമൽ പെയിൻറ്റ് കുറച്ച് മിച്ചമുള്ളത് അടിച്ചു കൊടുത്തായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് കുറച്ചെങ്കിലും ബ്ലാക്ക് കാണുമെന്ന്, അക്കറിലേക്ക് തീർന്നുപോയി പക്ഷെ എനാമൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാൻ ബോട്ടിൽ ആർട്ട് കാണിക്കാം. ഇതാണ് ഈ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നിങ്ങൾ വാർണിഷ് അടിക്കാൻ മറക്കരുത്, എൻ്റെ വാർണിഷ് തീർന്നു പോയി, ലോക്ക്ഡൗണൊക്കെ അല്ലേ, അതുകൊണ്ട് മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വാർണിഷ് അടിക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇതൊരു സൺഫ്ലവറിൻ്റെ പൂ, സൺഫ്ലവർ ഉണ്ടാക്കിയതാണ് ഞാൻ. ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിച്ചണേ. ഇതിൻ്റെ ഒരു വാൾഡെക്കറല്ല, ഒരു എന്തോ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാക്കിയതാണിത്. അപ്പോൾ അതിൻ്റെയും ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും, അതും കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തോളൊന്നും ആവശ്യം പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനൊക്കെ ഉടനടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ മനോഹരമായ വീഡിയോസും വേണ്ടി നോക്കി ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.